ഇനി നമ്മൾ വേസ്റ്റ് കാർഡ്ബോർഡ് പീസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കാർഡ്ബോർഡ്, അതായത് നല്ലൊരു ബോക്സ് ഒരു അട്ടപ്പെട്ടി കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ട കാർഡ്ബോർഡ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറോ കലണ്ടർ പേജസോ അതോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗൺ കവറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഏതാ ഉള്ളത് മാഗസിൻ പേജസ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. അതിന് ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യം വേണ്ടത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് വലിയ കാർഡ്ബോർഡ് തന്നെ പീസസ്. ഇപ്പോൾ നിങ്ങളെ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വലിയ കാർഡ്ബോർഡൊക്കെ എടുത്ത് അതും ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് എടുത്ത് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നല്ല വലിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന വലിയൊരു അട്ടപ്പെട്ടി ഉണ്ടാവില്ലേ, അതെടുക്കുക. എന്നിട്ട് സൈസ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്ക്വയർ പീസസാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്, 14x14. ഓക്കെ, 14x14 എന്നുള്ള സൈസിലുള്ള കാർഡ്ബോർഡിൻ്റെ സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? 1, 2, 3, 4, 5, 6, 7 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും, ഇത് 6 or 7 മാത്രമേ എടുക്കാവൂന്നുമില്ല. ഇത് വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല കുറവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക. ഓക്കെ, ഇതിനെല്ലാം ഞാൻ ആദ്യം ഇതിനെ ഈ ഒരു കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, കളർ പേപ്പർ കൊണ്ട് അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഏതാണോ നിങ്ങൾക്ക് വേണ്ട അതുപയോഗിച്ച് ബോർഡിൻ്റെ മീഡിയ ഒന്ന് സ്റ്റിക്ക് ചെയ്തിടും. കാർഡ്ബോർഡ് ഗ്ലൂ ചെയ്യുന്ന സമയത്ത് ഫെവിക്കോൾ മതി. ഇതിന് പേപ്പറാണ്, പേപ്പറും കാർഡ്ബോർഡും ആയതുകൊണ്ട് ഫെവിക്കോൾ മതി. ഫെവിക്കോൾ നീറ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇത് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കവർ ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇനിയൊരു പേപ്പറുടെ ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ ബോർഡർ വീണ്ടും വേറെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിലിപ്പോൾ ഞാൻ ആ ഒരു കളർ പേപ്പർ കവർ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു അല്ലേ. ഇതേപോലെ തന്നെ എല്ലാ കാർഡ്ബോർഡും സെറ്റ് ചെയ്യാം. ഇത് കാണുന്നുണ്ടോ, ഇതിൻ്റെ ഇതകത്ത് ഒരു ഹോളൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിന് മീതി വേറൊരു പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. സോ അതൊന്നൊരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് ഫുള്ളായിട്ട്, ഇപ്പോൾ എത്ര പീസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, 6 അല്ലേ? ഈ 6 or 7 പീസസ് ഞാനിപ്പോൾ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബോർഡറൊക്കെ വേണം, കുറച്ചുകൂടി ഭംഗിയാവണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബോർഡറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം, അതൊന്നും പ്രോബ്ലം അല്ല. ഇപ്പം ഞാൻ ഇതിൽ ബോർഡറൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇത് പ്ലെയിനായിട്ട് സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ കാർഡ്ബോർഡ്സ് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് റെഡിയാക്കാം. അതിനുശേഷം 7 പീസസ് ആയിരുന്നു കവർ ചെയ്തത്, അതിൽ 5 പീസസ് മാത്രം ഞാൻ ഫസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഇതിനെ കറക്റ്റ് ലെവലാക്കി വയ്ക്കാം. ഞാൻ ഇതിൻ്റെ പുറകിൽ ഗ്ലൂ കൊടുക്കാം.
ഗ്യാപ്പിലും ഗ്ലൂ കൊടുത്ത് ഈ പേപ്പറിലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഇതേതുപോലെ വരുന്ന പോലെ സ്റ്റിക്ക് ചെയ്യാം. മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ബാക്ക് സൈഡ് ഒരു എ ഫോർ ഷീറ്റോ എന്തെങ്കിലും ഒരു വൈറ്റ് പേപ്പർ അതല്ലെങ്കിൽ സെലോ ടേപ്പ് വീതി കൂടി സെലോ ടേപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പ്ലെയിൻ എ ഫോറോ അതല്ലെങ്കിൽ കളർ പേപ്പറോ ഏത് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് അതെടുത്ത് അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതായത് ഇതിങ്ങനെ വരുന്ന പോലെ ഇതുപോലെ നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാറില്ലേ ആ ഒരു രീതിക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പെൻസിലുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്യും. പെൻസിലോ പെന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഇതിനൊരു ഈ ഒരു ഷേപ്പ് കിട്ടുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കും. എത്രത്തോളമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യും. ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കണം, ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക്. അപ്പം നമുക്ക് ഇനിയും രണ്ടെണ്ണം കൂടി സ്റ്റിക്ക് ചെയ്യാനുണ്ട്. സോ എക്സ്ട്രാ തന്നെ കിടക്കുന്ന പോലെ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡിലേക്ക് ഇതും അതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ കിട്ടണം നമുക്ക്. അതിനനുസരിച്ച് ഒരു കാർഡ്ബോർഡ് എടുക്കാം, അതിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ തന്നെ അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ കറക്റ്റ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ചിൽഡ്രൻ, ഇപ്പം നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കളർ പേപ്പർ യൂസ് ചെയ്ത് ഈ രണ്ട് ട്രയാങ്കിളും നീറ്റായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബുക്കിൻ്റെ രൂപത്തിൽ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് നമ്മുടെ കയ്യിൽ രണ്ട് എക്സ്ട്രാ സ്ക്വയർ പീസസ് ഉണ്ട് അല്ലേ. യെസ്. ഇനി ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പീസ് കവർ ചെയ്യണം. ഈ ഒരു പീസാണ് നമ്മൾ ആദ്യം സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ ഗ്ലൂ കൊടുക്കുക. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു പൊസിഷനാണ് ഇതിന് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ബുക്ക്ലെറ്റ് പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനു മുമ്പ് ആദ്യം ഇതിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്യാം. ഇമേജിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ദെൻ ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതെങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഈക്വൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ നീക്കിയെടുക്കുക. ഇതൊന്നിങ്ങനെ നീക്കിയെടുക്കുക. ഇത് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നമുക്കിതൊന്ന് പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം.
അതല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. ഇതിങ്ങനെ ഓരോ ഗ്യാപ്പ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തു വരും. ഓക്കേ, ഇതിപ്പോൾ ഞാൻ ഇവിടെയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈക്വൽ ഗ്യാപ്പിൽ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ ഈക്വൽ ഗ്യാപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് വൺ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെയല്ല സ്റ്റിക്ക് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ ഇങ്ങോട്ടല്ല വരേണ്ടത്, ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ കറക്റ്റായിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഈ ഒരു ലെവലാണ് വരേണ്ടത്, സ്ട്രൈറ്റ് ആയിട്ടാണ് വരേണ്ടത്. ആദ്യത്തേത് നമ്മൾ എങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്തെടുത്തത് അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇവിടെയും വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ലാസ്റ്റത്തേത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ഇതിൻ്റെ എൻഡിൽ വെച്ച് സ്ട്രൈറ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ ഈ ഒരു കാർഡ്ബോർഡ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇതിനെ നേരെ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തും ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്, ശ്രദ്ധിക്കുക. നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ഒന്നുകൂടി ഗ്ലൂ കൊടുത്ത് സ്റ്റിക്ക് ചെയ്യാം. സോറി, അപ്പോൾ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഇതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം, ഇനി അതല്ല തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും വയ്ക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നിങ്ങൾ കണ്ടു ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രൈറ്റ് ആണ്, അവിടെ ഒരു ഹോള് കാണുന്നുണ്ടല്ലേ, അവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റാൻഡ്, ഒരു ഓർഗനൈസർ, ഓക്കെ, മൾട്ടിപ്പർപ്പസ് ഓർഗനൈസറാണ് അതിൽ. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് മാസ്ക് ഓർഗനൈസറായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയൊരു ഐറ്റമാണിത്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെയിം മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാർഡ്ബോർഡിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാമെന്ന്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡിന് അത്രയും വീതി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രത്തോളം വെച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ 4 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞിരുന്നു. ആ 4 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിരുന്നെങ്കിൽ ഈ ഭാഗം കൂടി കവർ ആവുമായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡിൽ അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതല്ല, ഒന്നുകിൽ നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാം, വേറൊരു പീസ് കൊണ്ട് കവർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ബോക്സ്, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ബോക്സ് കൂടി എടുക്കുക. എന്നിട്ട് അതിനെ നേരെ ഹാഫ് കട്ട് ചെയ്യാം, ഹാഫ് ആയിട്ടിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് 2 പീസ് കിട്ടും. ഓക്കെ, ഈ 2 പീസ് കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു സ്റ്റാൻഡായി. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമുക്കിത് എക്സ്ട്രാ നമുക്കിങ്ങനെ പെൻ സ്റ്റാൻഡ് പോലെ, നമ്മൾ പേപ്പർ സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ഭാഗം നമുക്ക് പെന്നും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചോട്ടെ. ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഒരു ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡൊക്കെ നമുക്ക് മാസ്കിങ് ടേപ്പ് കൊണ്ട് നീറ്റായിട്ട് കവർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ പെന്നൊക്കെ വെക്കുന്ന സമയത്ത് അടുത്ത സൈഡിലൂടെ അത് പുറത്തോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതിനു വേണ്ടി നമുക്ക്
മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക സൈഡ് കാണുന്നുണ്ടല്ലോ ഇത് നമുക്കൊരു കളർ പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ചെറിയ റെക്ടാംഗിൾ പീസസ് എടുക്കാം ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ഇതേപോലെ ഒരു സൈഡ് മാത്രം ഗ്ലൂ കൊടുത്താൽ മതി എല്ലാ സൈഡും വേണമെന്നില്ല ജസ്റ്റ് വൺ സൈഡ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് സ്റ്റിക്ക് ചെയ്യുക താഴോട്ട് കറക്റ്റായി ലെവലായിട്ട് നിൽക്കുന്ന പോലെ സ്റ്റിക്ക് ചെയ്യുക ഓക്കെ കാണുന്നുണ്ടല്ലോ ഒരു ബോക്സ് മാത്രം നമുക്കിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന പോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മൾട്ടിപ്പർപ്പസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്ക് ഈ ഒരു ബോട്ടം കവർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് ഇതും സെയിം ഒരു ഓർഗനൈസറായിട്ട് തന്നെ ആ ഭാഗവും യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ടേബിളിൽ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് ഈ ഓർഗനൈസർ സാധാരണ നമുക്ക് പേപ്പേഴ്സോ വിസിറ്റിംഗ് കാർഡ്സോ അതല്ലെങ്കിൽ പെന്ന് പെൻസിൽ സ്കെയിൽ മാർക്കർ ഇതുപോലെയുള്ള നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസർ ടേബിളിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത്തവണ നമ്മളത് ഈ ഒരു റീസൻ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണത് അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസ്ക് ഓർഗനൈസറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നമ്മുടെ സാനിറ്റൈസർ ഓക്കെ സാനിറ്റൈസറൊക്കെ ഉണ്ട് അവിടെ അവിടെ ആയിട്ട് വെക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് റെഡി ആക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ സാനിറ്റൈസർ വേപ്പറൈസർ ഓക്കെ ഇതാണ് നെക്സ്റ്റ് സാനിറ്റൈസർ ബോട്ടിൽ ഇതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റും ഈ ഒരു ബാക്കിൽ കാണുന്ന ആ ഒരു പൗച്ചിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ദെൻ നമ്മുടെ മാസ്കുകൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് മാസ്കുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ അലമാറയ്ക്കകത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നതിന് പകരം നമുക്കിതുപോലെ ഇതിൽ നീറ്റായിട്ട് വെക്കാൻ പറ്റും ഓക്കെ ഒരു ഒരു റാക്കിൽ തന്നെ നമുക്ക് രണ്ടെണ്ണമൊക്കെ സെറ്റ് ചെയ്യുന്ന പോലും അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഒരെണ്ണം ഇതുപോലെ ഒരു ഓർഗനൈസർ റെഡിയാക്കി വെക്കുവാണെങ്കിൽ അത് നല്ലൊരു ക്ലെൻലിനെസിൻ്റെ ഭാഗമാണ് അല്ലേ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ് അതേപോലെ ദേ കർച്ചീഫ്സ് ഓക്കെ ഓക്കെ ദേ കർച്ചീഫ് ഒക്കെ നീറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഓക്കെ താങ്ക് യു ചിൽഡ്രൻ